ഒരബദ്ധം പറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. രാഘവൻ നായർ ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോ ഞാൻ അങ്ങ് അയ്യടാന്നായി പോയി. സൂര്യ ഈ അടുത്ത ദിവസങ്ങളിൽ ഭയങ്കര ഹിറ്റായിരുന്നു, വാർത്തകളൊക്കെ നിറഞ്ഞു വന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അപ്പോ ആട് മൂന്ന് സിനിമ ഒന്ന് ഇറങ്ങട്ടെ, തന്നെ കാണിച്ചു തരാം. ഈ ഒരു കമന്റ് പക്ഷെ ഇട്ടിരിക്കുന്നത് നമ്മുടെ സിനിമാ താരമായിട്ടുള്ള ജയസൂര്യയുടെ അക്കൗണ്ടിൽ പോയിട്ടല്ല. അതെ, ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയി. ഇപ്പോൾ സൈബർ ആക്രമണം നേരിടുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റർ സനത് ജയസൂര്യയാണ്. ഇത്രയും വിഡ്ഢികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം, നമ്മുടെ ഓപ്പണർ സനത് ജയസൂര്യയുടെ അക്കൗണ്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളി ഈ കമന്റ് എടുത്ത് നോക്കുമ്പോ ഇത് എന്താണ് കാര്യം, ഇത് ഏത് ഭാഷ, ഇത് ആരാണ്, ഇത് എന്താണ് സംഭവം? എഴുത്തും വായനയും അറിയാൻ പറ്റാത്തവരെ കളിയാക്കുന്നോടാ. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഇതൊന്നും മനസ്സിലാവാതെ അദ്ദേഹം ആകപ്പാടെ ഒരു അങ്കലാപ്പിലാണ്. അദ്ദേഹം ഇങ്ങനെ മാനത്തോട്ട് നോക്കിയിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നതെന്ന്, നമ്മുടെ പോരാളി ഷാജി എന്നൊക്കെ പറയുന്ന ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ ഒരു സനത് ജയസൂര്യയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ആലോചിച്ച്, ഈ മനുഷ്യൻ, ഈ പാവപ്പെട്ട മനുഷ്യൻ, ഇതൊന്നും അറിയാത്ത ഇങ്ങേരെ എന്തിനാണ് പിടിച്ച് ഇതിനകത്തേക്ക് ഇടുന്നത്? എനിക്ക് ഭയങ്കര വലിയൊരു സംശയം, നിങ്ങൾക്ക് ആള് മാറിയതാണ് തോന്നണേ. നെൽകൃഷി വിവാദം കേരളത്തിലാണ് അരങ്ങേറിയതെങ്കിലും ഇതിന്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് വേറൊരു രാജ്യത്തിരിക്കുന്ന, ഭാഷ പോലും അറിയാത്ത നമ്മുടെ ശ്രീലങ്കൻ ഇതിഹാസ ക്രിക്കറ്റ് താരമായ സനത് ജയസൂര്യയ്ക്കാണെന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ എവിടെയാണ് പ്രതിഷേധിക്കുന്നത് എന്ന് നോക്കാൻ ഒരു മിനിമം കോമൺ സെൻസ് ഞാൻ പറയുന്നു. പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ശരി ചത്ത, ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.